Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് തന്നതായ രീതിയിൽ നല്ല നാടൻ മട്ടൺ സ്റ്റൂ തയ്യാറാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഒത്തിരി വഴറ്റലും മസാലയുടെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവം കൂടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല നാടൻ മട്ടൺ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മട്ടൺ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ 5 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 15 വെളുത്തുള്ളിയും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. വെളുത്തുള്ളി ചെറുതായതുകൊണ്ടാണ് 15 എണ്ണം. ഇനി വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവിൽ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് മട്ടണിൽ മാറിനേറ്റ് ചെയ്ത് വയ്ക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. മട്ടണിയിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. മാരിനേഷനിൽ ആവശ്യത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിലൊരു 2 ലോ ഫ്ലെയിമിലൊരു 3 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ മട്ടൺ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാനും യൂസ് ചെയ്യാം. ഇനി ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. സ്റ്റ്യൂ പോലത്തെ നാടൻ കറികൾ തയ്യാറാക്കാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇതിലോട്ടിനി വെളുത്തുള്ളി ചേർക്കേണ്ട കാര്യമില്ല, മാരിനേഷനിൽ ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇതിലോട്ടിനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സവാള ചേർക്കാം. സവാളയൊന്ന് വാടി വന്നാൽ മതി. സവാളയൊന്ന് വേഗം വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ സവാളയൊക്കെ ഇവിടെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി വേവിച്ച് വച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം. മട്ടണൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മട്ടൺ സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്ക് കളയണ്ട, സ്റ്റോക്കും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി മട്ടൺ സ്റ്റോക്കൊക്കെ ചേർത്തിട്ട് 1 തിള വരട്ടെ. അപ്പോൾ നമ്മൾ ചേർത്ത മട്ടൻ്റെ സ്റ്റോക്ക് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ടിനി 1 കപ്പ് തേങ്ങയുടെ 2/2 പാല് ചേർക്കണം. 2/2 പാല് ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വരണം. അതിനായിട്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ 2/2 പാല് ചേർത്തിട്ട് നല്ല തിള വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1 ക്യാരറ്റ് കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ആദ്യമേ ചേർക്കുകയാണെങ്കിൽ അവസാനമാകുമ്പോഴത്തേക്കും വെന്തൊടഞ്ഞു പോകും. 2/2 പാല് ചേർത്ത് 1 തിള വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ചേർക്കുകയാണെങ്കിൽ 2/2 പാലൊന്ന് കുറുകി വരുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും, ഉടഞ്ഞു പോകത്തുമില്ല. ഇതിന് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ 2/2 പാലൊക്കെ ചേർത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയൊരു 1/4 കപ്പ് തേങ്ങയുടെ 1/2 പാല് ചേർക്കാം. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെ അളവിൽ താല്പര്യം അനുസരിച്ചിട്ട് മാറ്റം വരുത്താം.
ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. ഇതിലോട്ടിനി ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലോട്ടിനി ഒരു ടേബിൾ സ്പൂൺ നെയ്യില് കറുവാപ്പട്ടിയും ഗ്രാമ്പൂവും ഏലക്കയും കൂടി ഒന്ന് മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഇഞ്ച് വലുപ്പത്തിലെ രണ്ട് കഷ്ണം കറുവാപ്പട്ടിയും നാല് ഏലക്കയും നാല് ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ സ്റ്റൂവിലോട്ട് നെയ്യില് കശുവണ്ടിയും മുന്തിരിയും കൂടെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു റിച്ച്നെസ്സും കിട്ടും. അതുപോലെ തന്നെ സ്റ്റൂ ഒന്നും കൂടെ ക്രീമി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാം പാലൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ ഒരു അഞ്ച് കശുവണ്ടി അരച്ച് ചേർക്കാം. അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കലക്കി ചേർത്താലും മതി. നമ്മൾ ഈ കോൺ സ്റ്റാർച്ചൊക്കെ കലക്കി എടുക്കില്ലേ, അതുപോലെ. ഒന്നാം പാല് ചേർത്തിട്ട് ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റൂ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ പാൽപ്പൊടിയോ കശുവണ്ടിയോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ കൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതാ ഒന്നാം പാല് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ചട്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിലിരുന്ന് ഒന്നുകൂടി നന്നായിട്ട് കുറുകും. എന്നിട്ട് സെർവ് ചെയ്യാറാകുമ്പോൾ മാത്രം സെർവിങ് ബൗളിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അതാ അത്രയേ ഉള്ളൂ. മട്ടൻ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ വെന്ത് വന്ന മട്ടനും നെയ്യില് മൂപ്പിച്ച് ചേർത്ത ഗ്രാമ്പൂവും ഏലക്കയും പട്ടയുടെയും കൂടെയൊക്കെ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തരിയുടെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. Till then, take care and thanks for watching Recipes Recooked.